ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂലൈ 21 ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹം ചന്ദ്രൻ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത് ആര്യഭട്ട അപ്പോളോ 11 പൈലറ്റ് ചെയ്ത ബഹിരാകാശ സഞ്ചാരി മൈക്കൽ കോളിൻസ് ഇന്ത്യയുടെ പ്രഥമ ചാന്ദ്ര പര്യവേഷണ പദ്ധതി ചന്ദ്രയാൻ 1 ഇന്ത്യയുടെ മൂന്നാമത് ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 3 വിക്ഷേപിക്കപ്പെട്ടത് എന്നാണ് 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 അഥവാ LVM3 ചന്ദ്രയാൻ 3 ആകെ ഭാരം 3900 കിലോഗ്രാം പ്രൊപ്പൽഷൻ മൊഡ്യൂൾ 2748 കിലോഗ്രാം റോവർ 26 കിലോഗ്രാം ലാൻഡർ 1726 കിലോഗ്രാം ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എവിടെ നിന്ന് സതീഷ് ധവൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട ചന്ദ്രയാൻ 3 പ്രൊജക്ട് ഡയറക്ടർ പി വീരമുത്തുവേൽ ISRO നിലവിൽ വന്ന വർഷം 1969 ഓഗസ്റ്റ് 15 ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂർ ISROയുടെ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത് അന്തരീക്ഷ ഭവൻ നിലവിലെ ISRO ചെയർമാൻ എസ് സോമനാഥ് ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയ വാഹനം സോയൂസ് T11 ഏത് രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഇന്ത്യ സോയൂസ് T11 നിർമ്മിച്ചത് റഷ്യ ബഹിരാകാശത്തെത്തിയ എത്രാമത്തെ സഞ്ചാരിയാണ് രാകേഷ് ശർമ്മ സമുദ്ര പഠനങ്ങൾക്കുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഓഷ്യൻ സെറ്റ് 1 മൂൺ മിനറോളജി മാപ്പർ എന്ന ഉപഗ്രഹം ഇന്ത്യൻ പതാകയുമായി ചന്ദ്രനിൽ പതിച്ചതിന്
2008 നവംബർ 14. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ വാണിജ്യ സ്ഥാപനം. ആൻഡ്രക്സ് കോർപ്പറേഷൻ. ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ച വർഷം. രണ്ടായിരത്തി എട്ട് ഒക്ടോബർ 22. ചന്ദ്രയാൻ ഒന്നിന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? എം അണ്ണാദുരൈ. ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകം എത്തിച്ച അഞ്ചാമത്തെ രാജ്യം? ഇന്ത്യ. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച വർഷം? രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ 22. ചന്ദ്രയാൻ 2 പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? വനിതാ മുത്തയ്യ. അകാലത്തിൽ പൊലിഞ്ഞ നക്ഷത്രം എന്ന് അമേരിക്കൻ പത്രങ്ങൾ വിശേഷിപ്പിച്ചതാര്? കൽപ്പന ചൗള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.